അപ്പോൾ നമ്മൾ ചെങ്കോട്ടയിൽ അടുത്ത ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ചെങ്കോട്ടയുടെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ കണ്ട പോലെ തന്നെ, പക്ഷെ കുറച്ചും കൂടി വേറൊരു വ്യൂ ആണ് അവിടെ കാണാനായിട്ട്. ഇനി അവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാനുള്ളത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിനു മുമ്പ് നമ്മളൊരു നൈസ് വ്യൂയിലേക്ക് പോവാം. നല്ല ഫ്രെയിം അല്ലേ, ആ കമ്പി അങ്ങ് കണ്ടിയാവും, അപ്പോൾ കുറച്ചുകൂടി നല്ല ഫ്രെയിം കിട്ടും. അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് നമ്മുടെ ചെങ്കോട്ട. നമ്മുടെ രാജ്യത്തെ എത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇടം കൊടുത്ത സ്ഥലമാണല്ലേ ചെങ്കോട്ട, മീൻസ് റെഡ് ഫോർട്ട്. അവിടെ നമ്മുടെ ദേശീയ പതാക ഇങ്ങനെ നിൽക്കുമ്പോൾ കാണുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമ്മളൊരു കിടിലം ഫ്രെയിമിലാക്കും. ഓക്കെ അല്ലേ, യെസ് ഓക്കെ ആണ്. വീണ്ടും നമ്മുടെ യാത്ര തുടരും. ദേ ഒരു അടാറ് ഫ്രെയിം നിൽക്കുന്നു. ബിനാലെ നടക്കുന്നുണ്ട് അവിടെ, അതിൻ്റെയാണ് ആ ഇടത് സൈഡിലുള്ള വട്ടത്തേക്ക് ഇറങ്ങുന്ന സാധനം. അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, ഞാൻ അതിനെ വട്ടത്തേക്ക് ഇറങ്ങുന്ന സാധനം എന്ന് പറയും. ഓ വന്ന് മലയാളിയാണോ, നാടെവിടെയാണ്? ഓക്കെ, അപ്പം നമ്മൾ ഒരു മലയാളീനെ കൂടെ അവിടെ കണ്ടു. ഓക്കെ, ശ്യാമു. ഓക്കെ, അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നും ഇവിടെ വന്ന് ഒരു ഫ്രെഡിയെ കണ്ടുമുട്ടി. അങ്ങനെ മലയാളികളേക്ക് നമുക്ക് ചെങ്കോട്ട കറങ്ങാനും വരുന്നുണ്ടെന്ന് അറിയുന്നത് തന്നെ ഒരു സന്തോഷമാണ്. ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിലേക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങണം, അപ്പോഴാണ് കുറേ കൂടെ ബന്ധങ്ങളും ആളുകളെയും കാണാൻ പറ്റും. രസമല്ലേ, നൈസ് വ്യൂ അല്ലേ, അടിപൊളി. പിന്നെ ഇങ്ങനെ ക്യാമറ വെച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ബ്യൂട്ടിയാണ്, കളയാൻ തോന്നുന്നില്ല, വിടാനും തോന്നുന്നില്ല. അതുപോലത്തെ രസമാണ് ഇവിടെ ഫ്രെയിം വെച്ചിട്ട്. കാരണം വേണ്ട, രസമല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിടയ്ക്ക് കണ്ടതാണ് ആ ബിനാലയുടെ ഭാഗം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ബിനാല അല്ല നമുക്ക് മുഖ്യം, നമുക്ക് മുഖ്യം റെഡ് ഫോർട്ടാണ്, നമ്മുടെ ചെങ്കോട്ടയാണ്. നല്ല കിടിലൻ ആംഗിളല്ലേ നോക്കി. നമ്മൾ കറങ്ങി ചെങ്കോട്ടയുടെ ഫ്രണ്ടിലെത്തി. ആ കൊടി പറക്കണ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ആ ഗയോ ദേഗോ
അടിപൊളിയല്ലേ. അപ്പോൾ നമ്മുടെ ചെങ്കോട്ടയുടെ ഉള്ളിലേക്ക് ഇന്ന് കയറാൻ പറ്റില്ല എന്നൊക്കെ ആരോ പറഞ്ഞിരുന്നു, പക്ഷേ തെറ്റാണെന്ന് മനസ്സിലായി. ആളുകൾ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഷൂട്ടിംഗ് പെർമിഷൻ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. നമ്മളെ അടിപൊളി ആംഗിൾ എടുക്കും, പറ്റിയാലും ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യും. നൈസ് അല്ലേ. അപ്പോൾ ചെങ്കോട്ടയുടെ ഉള്ളിലേക്ക് കയറുന്ന വഴി ഇങ്ങനെ അവർ അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്കവാറും വേണ്ട ചെങ്കോട്ടയ്ക്ക് നടുകിൽ സൂര്യൻ ഉദിച്ചിരിക്കുന്നുണ്ടോ. ചില അനുഭവങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം, എന്നാലേ അതിനൊരു ആധികാരികതയും ഭംഗിയൊക്കെ ഉണ്ടാവും. എന്താണെങ്കിലും ഞാനത് തൊട്ട് അനുഭവിച്ചു, എൻ്റെ മനസ്സിന് അത്രയധികം സന്തോഷം തോന്നുന്നു. കാരണം ഇതുപോലൊരു സ്ഥലം അല്ലെങ്കിൽ ഇങ്ങനെയൊരു സ്ഥലത്ത് നമുക്ക് വരാൻ പറ്റും, അല്ലെങ്കിൽ വന്ന് ഇതുപോലെ നമ്മൾ സ്പെൻഡ് ചെയ്യും എന്നൊന്നും നമ്മൾ മിക്കവാറും പ്രതീക്ഷിച്ച ആൾക്കാരൊന്നുമല്ല. നമ്മൾ പല വഴിക്ക് പോകുന്നുണ്ട്, പക്ഷേ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലേക്കല്ല പോവാറ്. ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ വന്നിട്ടുണ്ട്, ഇതിനു മുമ്പ് വന്നത് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെയൊക്കെ വന്ന് ഇങ്ങനെ കണ്ട് ഞങ്ങൾ യാത്രയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്, പക്ഷേ അവിടെ നിന്നും വരുമ്പോൾ നമ്മളിങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിലേക്കൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മൾ അതിന് ടൈം സ്പെൻഡ് ചെയ്തു, കണ്ടെത്തി, മനോഹരമായ ദൃശ്യങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്തു. ഇതൊക്കെ സൂക്ഷിച്ചു വയ്ക്കാൻ ഉള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു മന്ദിരമുണ്ട്, ഒരു മന്ദിരമാണത്. എന്താണെന്ന് ഡീറ്റെയിൽ എനിക്ക് ഇവിടെ നിന്ന് വായിക്കാൻ പറ്റുന്നില്ല. ഇവിടെ അടുത്ത് അതിന് പറ്റിയ സെക്യൂരിറ്റി കാര്യങ്ങൾ ആരും കാണുന്നില്ല, ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുമോ. ഓക്കെ, രസമല്ലേ, അടിപൊളി. നമുക്കപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി അടുത്തേക്ക് പോകും. അങ്ങേയറ്റത്ത് ഗോൾഡൻ ടെമ്പിൾ പോലെ ഒരെണ്ണം കാണുന്നുണ്ട്. എന്താണെങ്കിലും രസമാണ് സംഭവം. മനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു മന്ദിരമാണ്. ഓക്കെ, അപ്പം നമ്മൾ ചെങ്കോട്ടയുടെ മറ്റൊരു ദൃശ്യത്തിലേക്ക് പോകുന്നു. ദ ആക്ച്വൽ വ്യൂ ഓഫ് അവർ റെഡ് ഫോർട്ട്. ഈ ഫോട്ടോ ആണ്, ഈ വീഡിയോ ആണ്, ഈ ഫ്രെയിമാണ് മിക്കവാറും നമ്മൾ പല 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 സ്ഥലങ്ങളിലും ടി വി ചാനലുകളിലും പരിപാടികൾ നടക്കുമ്പോഴും ജനുവരി 26-നൊക്കെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സ്പീച്ച് ഉണ്ടാകുമ്പോഴും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ടി വിയിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഈ ഫ്രെയിമാണ്. അതിമനോഹരമായ ഈ ഫ്രെയിം. ഇനി നമ്മൾ ആ ഫ്രെയിമിൻ്റെ അടുത്തേക്ക് പോകും.
ഇവിടെ നിന്നും വാർത്ത അട്ടഹസിച്ച് പറയാൻ തോന്നും, ഐ ആം പ്രൗഡ് ഓഫ് ആണ് ഇന്ത്യൻ. നാനാത്വത്തിൽ ഏകത്വമുള്ള നമ്മുടെ ഇന്ത്യ. തത്വത്വത്തിൽ അവിടെ തത്തിപ്പോയി. ഡോണ്ട് വറി, ഇറ്റ്സ് എ കൈൻഡ് മിസ്റ്റേക്ക്. അപ്പോൾ ഒരു സല്യൂട്ട് അടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ സല്യൂട്ട് അടിച്ചു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിയാക്ഷന് വേണ്ടി ഈ വീഡിയോ കൊതിക്കുന്നുണ്ടാവും, കാരണം ഇത് നമ്മളുടെ അഭിമാനമാണ്. അപ്പോൾ നമ്മൾ പുറത്ത് നിന്നുള്ള വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാറായി. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പോവാണ്. ചിലപ്പോൾ ഫോട്ടോൻ്റെ ഉള്ളിൽ കയറി ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയ നമ്മൾ എടുക്കും. അതിനു മുമ്പായിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മളൊരു സൈൻ ഓഫ് ചെയ്യാണ്. ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ്റെ കംപ്ലീറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അല്ല, സോ ആൻഡ് വൺ മോർ തിങ്, നല്ലൊരു ഫ്രെയിമിലേക്ക് നമ്മൾ വെച്ച് ആ ഫ്രെയിം നമ്മൾ ഇങ്ങനെ വെച്ച് നമ്മൾ സൈൻ ഓഫ് ചെയ്യും. ബൈ.